അന്നേരം മാസമായി ഇസ്രായേൽ ഗാസയില് ബോംബാക്രമണം നടക്കാൻ തുടങ്ങി. പാലസ്റ്റീനിയന്റെ വീടുകൾ, സ്കൂളുകൾ, ആസ്പത്രികൾ, അഭ്യർത്ഥികൾ താമസിക്കുന്ന റെഫ്യൂജി ക്യാമ്പ്സ് അടക്കം എല്ലാത്തിലും ബോംബ് വീണിട്ട് ജനങ്ങളെ കൊന്നിട്ടുണ്ട്. പല നശിപ്പിച്ചിട്ട് പോയ സ്ഥലങ്ങളുടെ എണ്ണം നമുക്കില്ല. സാറ്റലൈറ്റ് ഫോട്ടോകളൊക്കെ ഇന്റർനെറ്റിൽ കാണുമ്പോൾ കെട്ടിടമുണ്ടായിരുന്ന സ്ഥലത്തിലൊക്കെ വെറും മണ്ണും കല്ലുമാണ്. വൈദ്യുതിയില്ല, എല്ലാവരുടെയും പവർ കട്ടാണ് ഗാസയിൽ. ഐ സി യുവിന് വെന്റിലേറ്ററിന് വൈദ്യുതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് വെന്റിലേഷനാണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ യാത്രകൾ സാഹബ് അതുപോലെ ഓക്സിജൻ ഇല്ല ആസ്പത്രിയിൽ, വെള്ളം, ഭക്ഷണം, ഇന്ധനം, ഇതെല്ലാം നിർത്തിയിരിക്കുകയാണ് ഗാസയിലകത്ത് വരാൻ. 14 ലക്ഷം ജനങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ട് അവര് ഒഴുകി മാറിയിട്ടുണ്ട്. 13,500 ആയിരിക്കും ശരിക്കുള്ള കണക്കറിയില്ല. ജനങ്ങളെ അടിച്ചടിച്ചു പോയിട്ടുണ്ട്, അവരെ കൊല്ലപ്പെട്ടു. 2,000 പേരെ കാണാനില്ല. അവരുടെ എണ്ണം ഒരു പക്ഷേ ഈ 14,000 ചേർത്തിന്റെ പേരും ഒരു ദിവസം 5,500 പിഞ്ഞ് കുഞ്ഞു കുട്ടികൾ ഈ എണ്ണത്തിലുണ്ട്. 4,000 മഹിളകൾ ഒന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വെറും 45 ദിനത്തിന്റെ കണക്കാണ്. കഴിഞ്ഞ മാസം ഈ ഒരേ കടവർത്ത് നമ്മളുടെ ലീഗിന്റെ മഹാരാജി ലീഗ് ഇവിടെ വന്നിട്ട് എന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു അവസരം കിട്ടി. ആ വേദിയിൽ ഞാൻ പറഞ്ഞു, ഇതൊരു മുസ്ലിം ലീഗിന്റെ റാലി ആയാൽ എന്നിട്ടും കൂടി ഈ വിഷയം ഒരു മുസ്ലിം ഇഷ്യൂ മാത്രമല്ല, മുസ്ലിം വിഷയം മാത്രമല്ല, ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെയും സുരക്ഷയോടെയും ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യനും ഉള്ള ഒരു അവകാശമാണ്. ഇത് നമ്മളുടെ സാധാരണക്കാരുടെ മഹിളകളെ, കുഞ്ഞുങ്ങളെ ഒക്കെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല നമുക്ക് ദേഷ്യം തോന്നും. ഇത് മതത്തിനെ കുറിച്ചൊരു പ്രശ്നമല്ല, ഇത് മനുഷ്യത്വത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ചിലരും മനഃപൂർവ്വമായിട്ടൊരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്. ഞാൻ നേരിട്ട് പറയട്ടെ, എന്റെ 32 മിനിറ്റും 50 സെക്കൻഡിന്റെയും പ്രസംഗം ഇപ്പൊ കൂടി യൂട്യൂബിൽ കാണാം, നിങ്ങൾ കേട്ട് നോക്കിക്കോളൂ. ഞാൻ ആ സമയത്ത് പറഞ്ഞതും അതിന്റെ മുമ്പിൽ പറയുന്നതും അത് ശേഷം പറഞ്ഞതും എപ്പോഴും പാലസ്തീനിയൻ ജനങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്, അത് എൻ ഡി എ നിലപാടാണ്. ഞാൻ ഏത് വിധത്തിലും ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിന് വേണ്ടി ഒരു ശബ്ദം പറഞ്ഞിട്ടില്ല. അത് ഒരിക്കലും നമുക്ക് പിന്തുണ കൊടുക്കാൻ സാധിക്കാത്തതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം, ഏത് മതവും നമ്മൾ പറയുന്നില്ല. മഹിളകളോ നിഷ്കരങ്ങൾ പുരുഷന്മാരോ അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികളെ കൊല്ലണം, അപ്പൊ അത് ഏത് വിധത്തിലും മതത്തിന്റെ വിഷയമായി കാണരുത്.